മന്നാടെ മലയാളിയുടെ മനസ്സിന്റെ ഭാഗമാക്കിയത് ചെമ്മീനിലെ ഈ ഗാനമാണ്. പിന്നീട് ഒരിക്കൽ കൂടി സലീൽ ചൗധരി മന്നാടയെ മലയാളികൾക്ക് മുന്നിലെത്തിച്ചു നെല്ലിൽ ജയചന്ദ്രനോടൊപ്പം പാടിയ ഈ ഗാനത്തിലൂടെ. ശാസ്ത്രീയ സംഗീതത്തിന്റെ ഗരിമയും മെലഡിയും ഒത്തുചേർന്നതായിരുന്നു മന്നാടയുടെ ആലാപന ശൈലി. മുഹമ്മദ് റഫി, തലത്ത് മഹ്മൂദ്, കിഷോർ കുമാർ തുടങ്ങിയ മഹാരഥന്മാർക്കൊപ്പമായിരുന്നു മന്നാടയും. ഭാവഗാനങ്ങൾക്കൊപ്പം നർമ്മരസമുള്ള ഗാനങ്ങളും ഖവാലിയും പാശ്ചാത്യ ശൈലിയിലുള്ള ഗാനങ്ങളും മന്നാടയ്ക്ക് അനായാസം വഴങ്ങി. 1919 May 1 കൊൽക്കത്തയിൽ ജനിച്ച പ്രബോധചന്ദ്രയുടെ അമ്മാവൻ കൃഷ്ണചന്ദ്രയുടെ കീഴിലാണ് സംഗീതത്തിന്റെ ബാലപാഠങ്ങൾ അഭ്യസിച്ചത്. സച്ചിൻ ദേബ് വർമ്മൻ, ശങ്കർ ജയകിഷൻ, മദൻ മോഹൻ, റോഷൻ, ബോംബെ രവി എന്നീ സംഗീത സംവിധായകർ മന്നാടയിലെ പ്രതിഭയെ നന്നായി ഉപയോഗിച്ചു. ആദ്യമായി പാടിയത് 1942 പുറത്തിറങ്ങിയ വിജയഭട്ടിന്റെ രാംരാജയെ. തൊട്ടടുത്ത വർഷം പുറത്തിറങ്ങിയ തമന്നയിലെ പാട്ടുകൾ ഏറെ പ്രശസ്തനാക്കി. 4 പതിറ്റാണ്ട് നീണ്ട സംഗീത ജീവിതം, 3500 ഗാനങ്ങൾ. 1969 മികച്ച ഗായകനുള്ള ദേശീയ അംഗീകാരം. രാജ്യം പത്മശ്രീയും പത്മഭൂഷണും നൽകി ആദരിച്ചു. 2004 കേരള സർക്കാരിന്റെ അംഗീകാരം. 2009 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ്. ഭാര്യ കണ്ണൂർ സ്വദേശി സുലോചന അല്പകാലം മുൻപ് മരിച്ചു. 2 മക്കളുണ്ട്. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.